പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ് പഠിക്കുന്നത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലായി അമേരിക്കൻ വിപ്ലവവും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവും പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി പഠിക്കേണ്ടതാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അപ്പോൾ ഇതിൽ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, എന്താണ് ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും അമേരിക്ക എന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ ആദ്യമേ തന്നെ അമേരിക്കൻ വിപ്ലവമാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ ആദ്യം പഠിച്ച അമേരിക്ക എന്ന് പറയുന്നത് വടക്കൻ അമേരിക്കയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് തെക്കൻ അമേരിക്കയാണ്. നമ്മൾ ശരിക്കും ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്കയാണ് ശരിക്കും ലാറ്റിൻ അമേരിക്ക എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ലോകത്ത് നമുക്കറിയാം 7 ഭൂഖണ്ഡങ്ങളാണുള്ളത് അല്ലേ? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അതുപോലെ യൂറോപ്പ്, അന്റാർട്ടിക്ക, വടക്കേ അമേരിക്ക, അതുപോലെ തന്നെ തെക്കേ അമേരിക്ക. അതിൽ ഈ തെക്കേ അമേരിക്കയാണ് നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അതാ ഇവിടെ ലോകത്തിൻ്റെ ഒരു മാപ്പുണ്ട്. ഇതിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ശരിക്കും ഈ തെക്കേ അമേരിക്ക അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. പക്ഷേ എന്നാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് രാജ്യങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യമേ പറയും തന്നെ പറയുന്ന രണ്ട് പേരുകളുണ്ട്. അതിലൊന്നായിരിക്കും ഒന്ന് ബ്രസീലും മറ്റൊന്നായിരിക്കും അർജൻറ്റീനയും അല്ലേ? അപ്പോൾ ഈ ബ്രസീൽ, അർജൻറ്റീന, അതുപോലെ തന്നെ പെറു, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭൂഖണ്ഡമാണ് ഈ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ തെക്കേ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിൽ നടന്നിട്ടുള്ള വിപ്ലവമാണ് നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആരാണ് ലാറ്റിൻ അമേരിക്കയിൽ അധിനിവേശം നടത്തിയിരുന്നത് അല്ലെങ്കിൽ കോളനികൾ സ്ഥാപിച്ചിരുന്നത്? അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ പ്രധാനമായും കോളനികൾ സ്ഥാപിച്ചിരുന്നത് രണ്ട് യൂറോപ്യൻ ശക്തികളായിരുന്നു. അതിലൊന്ന് സ്പെയിനുകാരും മറ്റൊന്ന് പോർച്ചുഗീസുകാരും. ഇതിൽ ഈ പോർച്ചുഗീസുകാർ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെത്തി ആദ്യ യൂറോപ്യന്മാരെന്ന് പറയുന്നത് തന്നെ പോർച്ചുഗീസുകാരാണ് അല്ലേ? ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോടാണ്, കോഴിക്കോട് കാപ്പാട്, വാസ്കോഡ ഗാമ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരനാണ് ആദ്യമായിട്ട് കാലുകുത്തിയതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിലും കോളനികൾ സ്ഥാപിക്കുന്നത് സ്പെയിനുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമാണ്. അപ്പോൾ ആ രണ്ട് പേരുകൾ നമ്മളോട് ഓർത്ത് വെച്ചേക്കുക. ലാറ്റിൻ അമേരിക്കയിൽ അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കുന്ന രണ്ട് വിദേശ ശക്തികൾ, യൂറോപ്യൻ ശക്തികളാണ്, ഒന്ന് സ്പെയിനും മറ്റൊന്ന് പോർച്ചുഗീസും. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിൽ ശരിക്കും അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തദ്ദേശീയമായിട്ടുള്ളൊരു ശക്തമായ ഒരു സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു ഈ ലാറ്റിൻ അമേരിക്ക. എന്നാൽ ഇവരുടെയൊക്കെ ഈ യൂറോപ്യന്മാരുടെയൊക്കെ കടന്നു വരവോടുകൂടി അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ, അതായത് അവരുടെ സംസ്കാരം, അവരുടെ മതം, അവർ എന്തിന് അവരുടെ ഭാഷ പോലും ഇല്ലാതാകുന്ന അവസ്ഥ ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായി. ഇന്ന് പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും അവരുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ഭാഷയൊക്കെയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അധിനിവേശം, അതായത് യൂറോപ്യന്മാർ ഈ ഭൂഖണ്ഡത്തിൽ നടത്തിയിട്ടുള്ള അധിനിവേശം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ യൂറോപ്യന്മാരായിട്ടുള്ള ഈ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള കോളനി സ്ഥാപിച്ചതും അവരേതൊക്കെ തരത്തിൽ ലാറ്റിൻ അമേരിക്ക എക്സ്പ്ലോയിറ്റ് ചെയ്തു അല്ലെങ്കിൽ ചൂഷണം ചെയ്തു എന്നൊക്കെയാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. കുറച്ച് വളരെ ചെറിയൊരു പോർഷനെ ആണ് ശരിക്കും ഈ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട്, ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ്, റിലീജിയൻ ആൻഡ് കസ്റ്റംസ്. ഇവർ ആദ്യമായി ചെയ്ത കാര്യമെന്ന് പറയുന്നത്, അതായത് ഇത് സ്പെയിനുകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ മതവും ആചാരവും അതുപോലെ ഭാഷയുമൊക്കെ അവിടെ പ്രചരിപ്പിച്ചു. ഇവരെ ലാറ്റിൻ അമേരിക്കയിലെത്തി
ഇവർ ആദ്യം ചെയ്ത കാര്യമാണ് തങ്ങളുടെ മതം. തങ്ങളുടെ മതമെന്ന് പറയുമ്പോൾ ക്രിസ്തു മതമാണ്. ക്രിസ്തു മതമാണ് അവർ പ്രധാനമായിട്ടും അവിടെ പ്രചരിപ്പിച്ചത്. മതം, അതുപോലെ തന്നെ ഭാഷ. ഭാഷ എന്ന് പറയുമ്പോൾ സ്പാനിഷ് ഭാഷയാണ് പ്രധാനമായും അവിടെ പ്രചരിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ ആചാരങ്ങൾ ഇതെല്ലാം ലാറ്റിൻ അമേരിക്കയിൽ എന്ത് ചെയ്തു, പ്രചരിപ്പിച്ചു. അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ഭാഷയൊക്കെ ഉണ്ടായിരുന്നു ലാറ്റിൻ അമേരിക്കയിലുള്ള ആളുകൾക്ക്. ഇവരിത് ചെയ്തതോടുകൂടി അതെല്ലാം എന്താകുന്ന ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായി. മറ്റൊന്ന്, രണ്ടാമത്തേത്, ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ, സ്കൂൾസ് ഫോർ സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അതായത് സ്പാനിഷ് ശൈലിയിൽ ദേവാലയങ്ങൾ, ചർച്ചുകൾ, അതുപോലെ സ്പാനിഷ് വിദ്യാഭ്യാസ സമ്പ്രദായവും ഇവർ ലാറ്റിൻ അമേരിക്കയിൽ നടപ്പിലാക്കി. അതായത് സ്പാനിഷ് രീതിയിലുള്ള, സ്പെയിനുകാരുടെ രീതിയിലുള്ള ദേവാലയങ്ങൾ, പള്ളികളൊക്കെ പോലെ ഇതേപോലെയുള്ള ചർച്ചസുകളൊക്കെ ഇവരെന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്കയിൽ നിർമ്മിച്ചു. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും ഇവർ അവിടെ നടപ്പിലാക്കി. അതായത് സ്പെയിനുകാരുടെ സ്പാനിഷ് ഭാഷയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ ആര് നടപ്പിലാക്കി, സ്പെയിനുകാർ ലാറ്റിൻ അമേരിക്കയിൽ പ്രധാനമായി ഇവർ നടപ്പിലാക്കി. അതുപോലെ തന്നെ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും അവിടെ നടപ്പിലാക്കി. അതായത് സ്പെയിനുകാർക്ക് അവരുടേതായിട്ടുള്ളൊരു കൃഷിരീതി ഉണ്ടായിരുന്നു. ആ കൃഷിരീതി ഇവരെവിടെ നടപ്പിലാക്കി, ലാറ്റിൻ അമേരിക്കയിൽ നടപ്പിലാക്കി. അതുപോലെ തന്നെ കാർഷിക വിളകൾ, അവരുടേതായിട്ടുള്ള കാർഷിക വിളകളും മറ്റും എന്ത് ചെയ്യുകയും ചെയ്തു, വ്യാപകമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ കൃഷി ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് നമുക്കറിയാം റബ്ബറിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. ഈ ബ്രസീൽ എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യമാണ്. പ്രത്യേകിച്ചും ഈ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഇവിടെ എത്തിയതിന് ശേഷമാണ് റബ്ബർ കൃഷി വ്യാപകമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അതായത് പ്ലാന്റേഷൻസൊക്കെ, തോട്ട വിളകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതൊക്കെ ഇവർ വന്നതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ആദ്യം 3 പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്. അതായത് എങ്ങനെയൊക്കെയാണ് യൂറോപ്യന്മാർ അല്ലെങ്കിൽ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞതാണ് അവരുടെ ലാംഗ്വേജ്, റിലീജിയൻ, കസ്റ്റംസ്, അതായത് ഭാഷ, മതം, ആചാരം എന്നിവ എന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്കയിൽ ഇവർ സ്പ്രെഡ് ചെയ്തു അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു. മറ്റൊന്ന്, സ്പാനിഷ് സ്റ്റൈലിലുള്ള, സ്പാനിഷ് രീതിയിലുള്ള ചർച്ചുകൾ നിർമ്മിച്ചു. അതുപോലെ സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ, സ്പാനിഷ് വിദ്യാഭ്യാസ സമ്പ്രദായം അവിടെ നടപ്പിലാക്കി. അതുപോലെ തന്നെ സ്പാനിഷ് കൃഷിരീതികൾ, സ്പാനിഷ് രീതിയിലുള്ള കൃഷികൾ, അതുപോലെ കാർഷിക വിളകൾ തുടങ്ങിയ കാര്യങ്ങളും ഇവരെവിടെ കൊണ്ടുവന്നു, ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുവന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റൊന്ന്, ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഇൻ ലാറ്റിൻ അമേരിക്ക. അതായത് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ പടർന്നു പിടിച്ചു. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ യൂറോപ്യന്മാർ യൂറോപ്പിലുണ്ടായിരുന്ന പല രോഗങ്ങളും എവിടേക്ക് എത്തിച്ചേർന്നു, ലാറ്റിൻ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു. കാരണം അവിടെ അസുഖബാധിതരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ ഈ പ്രദേശത്ത് വരുന്നതോടുകൂടി ഈ പ്രദേശത്ത് മുഴുവനായിട്ടും അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന വലിയ ഒരു മഹാമാരിയായിട്ടുള്ള കൊറോണ എന്ന രോഗം, അത് തന്നെ ശരിക്കും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത്, ഇപ്പോൾ ലോകം മുഴുവൻ അത് വ്യാപിച്ചത് ഒരു പ്രദേശത്തുള്ള ആളുകൾ മറ്റു പ്രദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവർ വന്ന് എത്തിച്ചേരുന്ന പ്രദേശത്തെ ആളുകളെയും ബാധിക്കും. ഇതുപോലെ തന്നെയാണ് ലാറ്റിൻ അമേരിക്കയിലും സംഭവിച്ചത്. പ്രത്യേകിച്ചും പ്ലേഗ് പൊക്ക് പോലെയൊക്കെ ഉള്ള രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ പടർന്നു പിടിക്കാൻ തന്നെ കാരണക്കാരെന്ന് പറയുന്നത് ഈ യൂറോപ്യന്മാരാണ്, അല്ലെങ്കിൽ ഈ സ്പെയിനുകാരും പോർച്ചുഗീസുകാരുമാണ്. അതാണ് ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഇൻ ലാറ്റിൻ അമേരിക്ക, പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ പടർന്നു പിടിച്ചു. അതുപോലെ തന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എൻഫോഴ്സ്ഡ് അല്ലെങ്കിൽ വംശീയ വിവേചനം പുലർത്തി. അതായത് ഈ യൂറോപ്യന്മാർ, ഈ സ്പെയിനുകാരൊക്കെ അവിടെയുള്ള ലാറ്റിൻ അമേരിക്കയിലുണ്ടായിരുന്ന, പണ്ട് മുതലേ അവിടെ താമസിച്ചിരുന്ന തദ്ദേശീയരായിട്ടുള്ള, ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളോട് വംശീയമായ വിവേചനം വെച്ച് പുലർത്തി. വംശീയ വിവേചനം എന്ന് പറഞ്ഞാൽ വംശത്തിൻ്റെ പേരിലുള്ള വിവേചനം അല്ലേ. അവർ ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ കറുത്ത വർഗ്ഗക്കാരൊക്കെ ഒരുപാടുള്ള പ്രദേശമാണ്.
അതുപോലെ തന്നെ തദ്ദേശീയ ജനതയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. യൂറോപ്യന്മാരെന്ന് പറയുന്നത് വെള്ളക്കാരാണ്, നമുക്കറിയാം. അപ്പോൾ ഈ വംശത്തിൻ്റെ പേരിലുള്ള വിവേചനം അല്ലെങ്കിൽ റേഷ്യലായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇവർ ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ലൂട്ടഡ് റിസോഴ്സസ് ആൻഡ് വെൽത്ത്, അതായത് സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. അതായത് ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരുപാട് സമ്പത്തും അതുപോലെ വിഭവങ്ങളും ഒക്കെ യൂറോപ്യന്മാർ എന്ത് ചെയ്തു, കൊള്ളയടിച്ചു. അതായത് ശരിക്കും അത് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിലേക്ക് ഒരുപാട് ഈ സ്വർണം ഖനികളുണ്ടായിരുന്നു. ഈ സ്വർണ ഖനികളൊക്കെ ഈ പാവപ്പെട്ട തദ്ദേശീയരായിട്ടുള്ള ആളുകളെ പറ്റിച്ച് അവിടെയുള്ള സ്വർണം മുഴുവൻ ആര് കൊണ്ടുപോയി, ഈ യൂറോപ്യന്മാർ കൊണ്ടുപോയി. സ്വർണത്തിന് പകരമായിട്ടൊക്കെ ഈ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തിരുന്നത് ഇരുമ്പിൻ്റെയൊക്കെ കത്തിയും വാളും പോലെയുള്ള കാര്യങ്ങളാണെന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച്, ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ മൂർച്ചയുള്ള കത്തിയും വാളും ഒക്കെ കാണുമ്പോൾ അവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാണുമ്പോൾ അവർക്കതൊരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് ഈ അവർക്ക് അവർ ഈ സ്വർണങ്ങളെല്ലാം ഈ ലാറ്റിൻ അമേരിക്ക ഈ യൂറോപ്യന്മാർക്ക് നൽകി. കാരണം സ്വർണത്തിൻ്റെ യഥാർത്ഥ വില എന്താണെന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെയുള്ള സ്വർണം മാത്രമല്ല, അവിടെയുള്ള പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള, അതായത് ഒരുപാട് തടികൾ, ഈ വുഡ്സ്, മരത്തടികൾ ഉള്ള പ്രദേശമാണ് ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ ആമസോൺ വനാന്തരങ്ങളൊക്കെ കൂടുതലും വരുന്നത് ലാറ്റിൻ അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് എന്താണ് ഈ മരങ്ങളൊക്കെ യൂറോപ്യന്മാർ കൊണ്ടുപോയി. അത്തരത്തിൽ വലിയ രീതിയിലാണ് അവർ അവിടെയുള്ള സമ്പത്തും പ്രകൃതി വിഭവങ്ങളും ഒക്കെ കൊള്ളയടിച്ചത്. അതുപോലെ എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ് ടു വർക്ക്, അതായത് കോളനിക്കാരെ അടിമകളെ പോലെ എന്ത് ചെയ്തു, ഇവർ പണിയെടുപ്പിക്കുകയും ചെയ്തു. അതായത് കോളനിക്കാരെന്ന് പറയുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലുള്ള ആളുകൾ, അവരെ എന്ത് ചെയ്തു, അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. അതായത് ഈ ഖനികളിലായാലും അല്ലാതെയുള്ള വയലുകളിലായാലും അവിടെ അവർക്ക് വേണ്ടി, അതായത് യൂറോപ്യന്മാർക്ക് എന്ത് പണിയാണ് അവർക്ക് ചെയ്യേണ്ടത്, അത് ഈ പാവപ്പെട്ട ആളുകളെ കൊണ്ട്, ഈ അടിമകളെ പോലെ എന്ത് ചെയ്തു, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. അതാണ് എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ് ടു വർക്ക്, കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. അങ്ങനെ ഇത്തരത്തിൽ ഈ ചൂഷണം വളരെ കൂടി വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രതിഷേധിക്കാൻ തുടങ്ങി. ലാറ്റിൻ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്യന്മാർക്ക് ഈ കോളനിവൽക്കരണത്തിനും കൊളോണിയലൈസേഷന് എതിരായിട്ട് വമ്പൻ പ്രതിഷേധങ്ങൾ, പ്രൊട്ടസ്റ്റുകൾ ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായി. അതിന് പ്രധാനമായും നേതൃത്വം കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് റവല്യൂഷൻസ് ലെഡ് ബൈ ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ ആൻഡ് സൈമൺ ബൊളിവർ. അപ്പോൾ ആരൊക്കെയാണ് ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതെന്ന് വെച്ചാൽ മൂന്ന് പേരുകളാണ് നമ്മളിവിടെ പറയേണ്ടത്. ജോസേ ഡി സാൻ മാർട്ടിൻ പേരൊന്നുകൂടെ പറയാം, ജോസേ ഡി സാൻ മാർട്ടിൻ. അതുപോലെ ഫ്രാൻസിസ്കോ മിറാൻഡ, ഫ്രാൻസിസ്കോ മിറാൻഡ. അതുപോലെ തന്നെ സൈമൺ ബൊളിവർ, സൈമൺ ബൊളിവർ. ഇതിൽ ഈ മൂന്ന് പേരുകൾ നമ്മൾ, നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഈ പേരുകൾ. അതിൽ സൈമൺ ബൊളിവറിൻ്റെ പേര് ചിലപ്പോൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവാം. സൈമൺ ബൊളിവർ ആണ് ഈ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളുടെയും ഫാദർ ഓഫ് നേഷൻ എന്ന് തന്നെ അറിയപ്പെടുന്നത് ഈ സൈമൺ ബൊളിവറാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആൾ സൈമൺ ബൊളിവറാണ്. അപ്പോൾ അവിടെ ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് ആരൊക്കെ, ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ, അതുപോലെ തന്നെ സൈമൺ ബൊളിവർ. അങ്ങനെ ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പം ഇത്രയുമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം, അഞ്ച് കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. അതായത് യൂറോപ്യന്മാർ പുതിയ, അതായത് യൂറോപ്യന്മാരുടെ വരവോടുകൂടി ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഇൻ ലാറ്റിൻ അമേരിക്ക, പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെത്തി. അതുപോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എൻഫോഴ്സ്ഡ്, വംശീയ വിവേചനം ഇവർ പുലർത്തി. അതുപോലെ തന്നെ ലൂട്ടഡ് റിസോഴ്സസ് ആൻഡ് വെൽത്ത്, അതായത് അവരുടെ സമ്പത്തും വിഭവങ്ങളും എല്ലാം എന്ത് ചെയ്തു, ഇവർ കൊള്ളയടിച്ചു. അതുപോലെ തന്നെ എൻസ്ലേവ്ഡ് ദി നേറ്റീവ്സ് ടു വർക്ക്, കോളനിക്കാരെ അടിമകളെ പോലെയാണ് ഇവരെ പണിയെടുപ്പിച്ചിരുന്നത്.
ഇതെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, ആളുകൾ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ ഒരു റെവല്യൂഷൻ്റെ പാതയിലേക്ക് പോയി. അങ്ങനെ അവരെ അവിടെ വിപ്ലവം നയിച്ചത്, റെവല്യൂഷൻ ലെഡ് ചെയ്തത് പ്രധാനമായും മൂന്ന് നേതാക്കന്മാരായിരുന്നു: ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ ആൻഡ് സൈമൺ ബൊളിവർ. ഈ മൂന്ന് പേരാണ് അവിടെ സമരം അല്ലെങ്കിൽ അവിടെ വിപ്ലവം നയിച്ചത്. ഇത്രയുമാണ് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വിപ്ലവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ടോപ്പിക് അല്ല ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, എന്നാൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതി എല്ലാവരും പഠിക്കണം. മുമ്പുള്ള പോർഷൻസ് എല്ലാം എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.